ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത് ചാപ്റ്റർ ആയ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 7.1. അതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആന്റി ഡെറിവേറ്റീവ് അഥവാ ഇന്റഗ്രൽ. ഇന്റഗ്രൽ എന്ന് പറയുന്ന വേറൊരു വേർഡാണ് ആന്റി ഡെറിവേറ്റീവ്. അത് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം? ബൈ ദ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ ഇന്നതാണോ നമ്മൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം സൈൻ 2x ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ 2x ആന്റി ഡെറിവേറ്റീവ് അഥവാ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആദ്യം എന്താണ്, ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ 2x എന്നുള്ളത്. അപ്പൊ നമുക്ക് അറിയാം എന്താണ് d/dx ഓഫ് സൈൻ 2x എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോസ് 2x ആണ് അല്ലേ. അപ്പൊ d/dx ഓഫ് കോസ് 2x എന്തായിരിക്കും? എന്തായിരുന്നു കോസ് 2x? കോസ് 2x എന്ന് പറയുന്നത് മൈനസ് സൈൻ 2x ഇൻറ്റു 2x എന്ത് വരും? ഒരു 2 കൂടി വരും അല്ലേ. അതായത് മൈനസ് 2 sin 2x. ഇതാണ് നമ്മുടെ d/dx ഓഫ് കോസ് 2x ഡെറിവേറ്റീവ്. നമുക്ക് വേണ്ടത് സൈൻ 2x ഇന്റഗ്രലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിൽ നിന്ന് മൈനസ് 2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ മൈനസ് 2 നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ. അപ്പോൾ മൈനസ് ഹാഫ് d/dx ഓഫ് കോസ് 2x ഇസ് ഈക്വൽ ടു സൈൻ 2x. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ സൈൻ 2x മാത്രം മതി. ഇനി മൈനസ് ഹാഫിനെ നമുക്ക് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം അല്ലെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ d/dx ഓഫ് മൈനസ് ഹാഫ് കോസ് 2x ഇസ് ഈക്വൽ ടു സൈൻ 2x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ 2x ആന്റി ഡെറിവേറ്റീവ് ആണ് എന്ത്? മൈനസ് ഹാഫ് കോസ് 2x. അപ്പൊ ഇത് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യണ്ടോ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സൈൻ 2x നമുക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അറിയാം. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ കോസ് 3x. കോസ് 3x. അപ്പൊ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് 3x എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം d/dx ഓഫ് ഏത് ചെയ്തപ്പോഴായിരുന്നു സൈൻ 3x അല്ലേ. സൈൻ 3x എന്തായിരിക്കും? സൈൻ 3x എന്താണ്? 3. നമുക്ക് ആദ്യം 3 എന്നെ എഴുതാം. സൈൻ 3x കോസ് 3x പിന്നെ 3x 3 ആദ്യം എഴുതിയത് മാത്രം. 3 നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ d/dx ഓഫ് ഇവിടെ ആദ്യം നമ്മൾ മറ്റേ സ്റ്റെപ്പ് ചെയ്യുന്ന പോലെ 1/3 എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് അത് അതിന്റെ ഉള്ളിലേക്ക് തന്നെ കൊടുക്കുകയാണ്. 1/3 സൈൻ 3x ഇസ് ഈക്വൽ ടു കോസ് 3x. കണ്ടോ, അപ്പൊ കോസ് 3x ആന്റി ഡെറിവേറ്റീവ് ആയിട്ട്, അതായത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ കോസ് 3x? 1/3 സൈൻ 3x. അപ്പൊ ആന്റി ഡെറിവേറ്റീവ് ഓഫ് കോസ് 3x ഈസ് 1/3 സൈൻ 3x. അങ്ങനെയും കൂടെ എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് e raised to 2x. അപ്പൊ e raised to x നമുക്കറിയാം e raised to x തന്നെയാണ് അല്ലേ. അപ്പൊ d/dx ഓഫ് e raised to 2x ഏതിന്റെ ആന്റി ഡെറിവേറ്റീവ്, ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് e raised to 2x? e raised to 2x അല്ലേ നമുക്ക് തുടങ്ങാം. d/dx ഓഫ് e raised to 2x ഇസ് ഈക്വൽ ടു e raised to 2x ഇൻറ്റു 2, അതായത് 2e raised to 2x. നോർമലി നമ്മുടെ 2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമുക്ക് ഹാഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യം എഴുതാം, പിന്നെ d/dx ഉള്ളിൽ തന്നെ എഴുതാം. ഹാഫ് e raised to 2x ഇസ് ഈക്വൽ ടു e raised to 2x. അപ്പൊ ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് e raised to 2x? ഹാഫ് e raised to 2x ഡെറിവേറ്റീവ് ആണ് e raised to 2x. അപ്പൊ e raised to 2x ആന്റി ഡെറിവേറ്റീവ് ആരാണ്? ഹാഫ് e raised to 2x. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ax + b the whole square. അപ്പൊ ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ ax + b the whole square എന്നുള്ളത്? അപ്പൊ നമ്മൾ ഇതിലെ ഒന്ന് കൂട്ടിയെടുക്കുക ചെയ്യാട്ടോ. അതായത് ax + b the whole cube d/dx ഓഫ് ax + b the whole cube ഇസ് ഈക്വൽ ടു എന്താ വരിക? 3 into ax + b the whole square ഇൻറ്റു ഒരു a യും കൂടി വരും അല്ലേ. അതായത് 3a into ax + b the whole square. നമുക്കിവിടെ ax + b the whole square മാത്രം മതി. ആ 3a നെ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതെന്തായി? 1/3a d/dx of ax + b the whole cube is equal to ax + b the whole square. ഇനി ആ 1/3 നെ നമുക്ക് d/dx ഉള്ളിൽ എഴുതുമ്പോൾ എന്ത് പറയാം? d/dx of ax + b the whole cube by 3a, കണ്ടോ, which is equal to ax + b the whole square. അപ്പൊ ax + b എന്ന് പറയുന്ന whole square ന്റെ
ആന്റി ഡെറിവേറ്റീവ് ആരാണ് അല്ലെങ്കിൽ ആരുടെ ഡെറിവേറ്റീവ് ആയിരുന്നു എ എക്സ് പ്ലസ് ബി ദോൾ സ്ക്വയർ? എ എക്സ് പ്ലസ് ബി ദോൾ ക്യൂബ് ബൈ 3a. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ബൈ ദ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. സൈൻ 2x മൈനസ് 4e3x. അപ്പൊ ഇത് രണ്ട് ടേം ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. സൈൻ 2xന്റെ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സൈൻ 2xന്റെ ആരുടെ ഡെറിവേറ്റീവ് ആണ് സൈൻ 2x? എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ 2x? നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 2x അല്ലെ. കോസ് 2x ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ 2x ഇൻറ്റു 2. അപ്പൊ മൈനസ് 2 ഞാൻ ആദ്യമേ തന്നെ സ്റ്റാർട്ടിംഗിൽ എഴുതി. അപ്പൊ മൈനസ് 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് ഹാഫ് വരും അല്ലെ. മൈനസ് ഹാഫ് കോസ് 2x ഇസ് ഈക്വൽ ടു സൈൻ 2x. അപ്പൊ സൈൻ 2xന്റെ ആന്റി ഡെറിവേറ്റീവ് നമ്മളിവിടെ കണ്ടുപിടിച്ചു, മൈനസ് ഹാഫ് കോസ് 2x. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് 4e3x ഉണ്ട്. 4e3x ആരുടെ? അപ്പൊ ഇറേസ് ടു ആയതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഇറേസ് ടു എക്സ് അങ്ങനെ തന്നെ വരിക അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് ഈറ്. അപ്പൊ 4e3x ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 4e3x ഇസ് ഈക്വൽ ടു ആ 4 അങ്ങനെ എഴുതി. ഇറേസ് ടു 3x എന്ത് വരും? 3e3x. നമുക്ക് ആ 4 × 3 ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. നമുക്ക് അവിടെ എന്ത് വേണം? നമുക്ക് 4 കൊണ്ടുവരണ്ട, കാരണം 4 അവിടെ നമുക്ക് എന്ത് വേണം? 4e3x പറഞ്ഞിരിക്കണം. അപ്പൊ 3 മാത്രം കൊണ്ടുവന്നാൽ മതി. അപ്പൊ അത് 1/3 × ഡി ബൈ ഡി എക്സ് ഓഫ് 4e3x ഇസ് ഈക്വൽ ടു 4e3x. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? 1/3 നമ്മുടെ ഉള്ളിൽ എഴുതുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 4/3e3x ഇസ് ഈക്വൽ ടു 4e3x. അപ്പൊ 4/3e3xന്റെ ഡെറിവേറ്റീവ് ആയിരുന്നു 4e3x, അല്ലെങ്കിൽ 4e3xന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് 4/3e3x. നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? സൈൻ 2x മൈനസ് 4e3x. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൈൻ 2x നമ്മളോട് എന്താ കണ്ടുപിടിച്ചത്? മൈനസ് ഹാഫ് കോസ് 2x മൈനസ് 4e3xന് എന്ത് കിട്ടി? 4/3e3x. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്. ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ് ഇതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ അത് വെച്ചിട്ട് നമ്മളോട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സാധാരണ ഇന്റഗ്രൽ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കേണ്ട. അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.